സർ, കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസിന് ബദലായി ആരോ വരണമെന്ന് അവർ ആഗ്രഹിച്ചു ജനങ്ങൾ. പക്ഷേ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ നേതൃത്വം നൽകിയ ഒരു കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിലായിരുന്നു ഇന്ത്യ ഇത്രയും കാലം ജീവിച്ചത് വളർന്നത്. ആ ഒരു പാരമ്പര്യത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പം പാടെ തകർന്നുപോയി. കേന്ദ്രത്തിൽ മാത്രമല്ല, ഓരോ സംസ്ഥാനങ്ങളെടുത്താലും എവിടെയാണ് ഈ കോൺഗ്രസിന് പ്രശ്നം പറ്റിയതെന്ന് ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയെന്ന് കേൾക്കുന്നു. ശരിയാണോ? പക്ഷേ അതെ, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം സത്യമാണത്. ആ തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാവും പണ്ട് തന്നെ. പക്ഷെ ഇപ്പോൾ യാതൊരു മറയുമില്ലാതെ ഈ 10 കൊല്ലത്തെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ശേഷം എങ്കിലും അവർ തിരിച്ചറിയുന്നുണ്ട്, അവരത് വിളിച്ചു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മനോരമയുടെ ഹോർത്തൂസ് ഫെസ്റ്റിവല് നടന്നല്ലോ, അപ്പോൾ ഇന്നലെ അവസാനിച്ചല്ലോ കോഴിക്കോട്ട്. അവിടെ ഗസ്റ്റായിട്ട് വന്ന മണിശങ്കരയ്യർ, രണ്ടുപേരും ഒരുപാട് അതിഥികളിൽ ഒരാൾ മണിശങ്കരയ്യരാണ്, കോൺഗ്രസിൻ്റെ ബുദ്ധിജീവിയും വലിയ ക്യാമ്പയിനറും ഒക്കെയായ മണിശങ്കരയ്യർ. മണിശങ്കരയ്യർ വന്ന സമയത്ത് തന്നെയാണ് പഴയ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയുടെ മോള് ശർമിഷ്ഠ മുഖർജി അവർ വന്നു. ശർമിഷ്ഠ അവരുടെ വിഷയങ്ങൾ സംസാരിച്ചു, അച്ഛനെക്കുറിച്ചാണ് സംസാരിച്ചത്. അച്ഛനെക്കുറിച്ച് പുസ്തകമൊക്കെ എഴുതിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അവർ സംസാരിച്ചത്. അച്ഛൻ്റെ ജീവിതം, അച്ഛൻ്റെ കാലം, അക്കാലത്തെ കോൺഗ്രസ്, അത് അന്നത്തെ ഇന്ത്യ, അന്നത്തെ പാർലമെൻറ്റ്, അതൊക്കെയാണ് ആ വിഷയം, ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. പക്ഷേ അവർ സംസാരിച്ചതിന് ശേഷം അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ തൊട്ടപ്പുറത്തെ സെഷൻ, തൻ്റെ സെഷൻ അവസാനിപ്പിച്ചിട്ട് മണിശങ്കര അയ്യർ വന്ന് വേദിയിൽ സദസ്സിലിരുന്നു. അപ്പോൾ ആദ്യം ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. അതെ. അപ്പോൾ മണിശങ്കര അയ്യർക്ക് ഞാൻ ഗസ്റ്റാണെന്നൊന്നുമില്ല, അദ്ദേഹത്തിന് ഇവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം അവിടെ ചോദിച്ചു, അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാനാണ്. പക്ഷേ അവർ മറുപടി പറഞ്ഞില്ലെങ്കിലും ആ ചോദ്യം പ്രേക്ഷകർക്ക് കിട്ടി, മാലോകരറിഞ്ഞു, അത് മനോരമ ഒക്കെ ഉൾപ്പെടെ വലിയ വാർത്തയാക്കി. ചോദ്യം ഇതാണ്, ശർമിഷ്ഠയോട് ചോദിക്കുകയാണ്, സത്യത്തിൽ കോൺഗ്രസ്സിന് എവിടെയാണ്, നമുക്ക് എവിടെയാണ് പിഴച്ചത്? അന്ന് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയപ്പോൾ സോണിയാഗാന്ധി എടുത്ത നിർണായകമായ തീരുമാനമാണ്. കാരണം അന്നത്തെ ഒരു ക്യാമ്പയിൻ ഓർമ്മയുണ്ടോ? അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായി വന്നേക്കും എന്ന്. അതെ. അവർ വിദേശ പൗരയാണ്, ഇറ്റലിക്കാരിയാണ്, ഇറ്റലിക്കാരി, ഇറ്റാലിയൻ സോണിയ ഗോ ബാക്ക് ഒക്കെ ആയിരുന്നു അന്ന് നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ബി ജെ പി ഉയർത്തിയൊരു ക്യാമ്പയിൻ അതായിരുന്നു. അവരെ വിദേശ പൗരയായിട്ട് മുദ്ര കുത്തിയപ്പോൾ വളരെ ബുദ്ധിപൂർവ്വമായൊരു നീക്കമാണ് അന്ന് സോണിയാഗാന്ധി നടത്തിയത്. ഒന്ന്, ഞാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. അത് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഭർത്താവ്, അവരുടെ മദറിൻലോ ഒക്കെ ഈ രാജ്യത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കുന്നത് കണ്ടതാണ്. ഇനി അവർക്ക് കൂടി അത് കണ്ട് മടുത്തതിൻ്റെയൊക്കെ ഒരു അനുഭവം ഉണ്ടാകാം. പിന്നെ അവരുടെ രണ്ട് മക്കളും പൊളിറ്റിക്സിലുണ്ട്, അവരവരുടെ വഴിക്ക് സഞ്ചരിക്കട്ടെ എന്ന ഒരു കാര്യമൊക്കെ ഉണ്ടാവാം. എന്തായാലും അവർ മാറിയുന്നു. ഒന്ന്, അവർ മാറിയുന്നതോടുകൂടി അന്ന് ബി ജെ പിയുടെ അജണ്ട പോയി, പൊളിഞ്ഞല്ലോ. അത് നിർണായകമായ നീക്കമായിരുന്നു, നല്ല തന്ത്രപൂർവ്വം നീക്കമായിരുന്നു. ഒപ്പം മറ്റൊന്നുകൂടി അവർ ചെയ്തു, അവർ ഈ അതാണ് അടുത്ത സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി മാറി എന്നതിന് മണിശങ്കര അയ്യർക്ക് പ്രശ്നമില്ല. പക്ഷേ അന്ന് ചെയ്യേണ്ടിയിരുന്ന മറ്റൊരു കാര്യം, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലേക്ക് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പ്രണബ് മുഖർജിയെ നിയമിക്കണമായിരുന്നു. അതെ. മൻമോഹൻ സിംഗിന് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ, അദ്ദേഹം വെറും സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, ഒരു മീൻസ് സാമ്പത്തിക വിദഗ്ധനാണ്, ലോകബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരാളെ കൊണ്ടുവന്നിട്ട് ധനകാര്യമന്ത്രിയാക്കിയത് ശരി, പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രിയാക്കിയത് വലിയ തെറ്റായിപ്പോയി. ഒരുപാട് മാനങ്ങളുള്ള അർത്ഥത്തിലാണ് അതൊരു പക്ഷേ മണിശങ്കര അയ്യർക്ക് ഉള്ളിൽ വിങ്ങി നിന്നതാവാം. അതെ. അത് പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി പറയാൻ പറ്റാം. നല്ല സമയത്ത് പറ്റിയ ഒരാളെ കിട്ടിയപ്പോൾ അത് ഉന്നയിച്ചതാണ്. അതെ. അത് വസ്തുതയാണ്. ഒരുപാട് തലമുണ്ട് ആ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കാൻ എപ്പോഴും രാഷ്ട്രീയത്തിൽ തഴക്കവും പഴക്കവും പാരമ്പര്യവും ഉള്ള ഒരാൾ വേണം. അതെ. അത് ഏതെങ്കിലും കാലത്തെ വിദഗ്ധന്മാർ പോരാ. ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഒരു ISകാരനെ കൊണ്ടുവന്ന് വിദേശകാര്യ വകുപ്പിനെ ഏൽപ്പിക്കാം, പക്ഷേ പ്രധാനമന്ത്രിയാക്കുമ്പോൾ ഇതെല്ലാം ഇന്ത്യയെ മൊത്തമായി അറിഞ്ഞൊരാളായിരിക്കണം എന്നൊരു ഒരു സൂചന അതിനകത്തുണ്ട്. വിദഗ്ധന്മാരെ കൊണ്ടുവരുന്നതിന് അതിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പാഠം തന്നെയാണ്. സാമ്പത്തിക രംഗത്തെ വിദഗ്ധനെ കൊണ്ടുവന്നിട്ട് ധനകാര്യമന്ത്രിയാക്കാം, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം. അതാണ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം. വേറെ ഒരു സൂചന കൂടി അതിലുണ്ട്. ആ സൂചന വളരെ പ്രധാനപ്പെട്ടതാണ്, അത് സാമുദായികം കൂടിയാണ്. ഇന്ത്യ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നെഹ്റുവിൻ്റെ കാലം തൊട്ട് നടന്നു വന്ന ഒരു വഴിയിൽ നെഹ്റു കുടുംബം മാറി നിൽക്കുമ്പോൾ
ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ തന്നെ പ്രാതിനിധ്യമുള്ള ഒരാളാണ് പ്രധാനമന്ത്രി ആവേണ്ടത് എന്നൊരു സൂചന കൂടി അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, നമ്മൾ ആരോപിക്കുകയാണ്. പറയാതെ പറയുക, അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, പിന്നീട് ശക്തിപ്പെട്ടത് ഹിന്ദുത്വമാണ്. അതെ, ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടാൻ അതുകൂടി കാരണമായി എന്നുകൂടി പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് മണിശങ്കരയ്യർ. അതെ, അപ്പോൾ വളരെ കൃത്യമാണത്. പ്രണബ് മുഖർജി പ്രധാനമന്ത്രിയായി വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിട്ടിരുന്നാൽ അപകടമൊന്നുമില്ല. പക്ഷേ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ്. അതെ, ഏറ്റവും ചെറിയ സിഖുകാരനാണല്ലോ. ഏറ്റവും മാത്രമല്ല, അത് കോൺഗ്രസ്സിനകത്തുണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റും കൂടിയുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ജീവനെടുത്ത ഒരു സമുദായത്തിൽ നിന്ന് തന്നെ ഒരാൾ, അത് വലിയ മാതൃകയാണെന്ന് പറയാം. സോണിയാഗാന്ധി കാണിച്ചത് വേണമെങ്കിൽ വലിയ മനസ്സാണ്, വലിയ മാതൃകയാണെന്ന് പറയാം. പക്ഷേ സിഖ് ന്യൂനപക്ഷത്തിലെ തീവ്രവാദ വിഭാഗം ഇന്ദിരാഗാന്ധിയുടെ തന്നെ ഈ അംഗരക്ഷകരായി ഉപ്പും ചോറും തിന്ന് വളർന്ന അവരാണല്ലോ സത്യത്തിൽ അവരെ വകവരുത്തിയത്. അതെ, അപ്പം അതിൻ്റെ ഒരു രോഷം കൂടി ഉണ്ടാവാം. മാത്രമല്ല, ഈ പ്രണബ് മുഖർജിയെ പോലെ ആർജവമുള്ള ഒരു നേതാവായിരുന്നില്ല മൻമോഹൻ സിംഗ്. കാരണം പ്രണബ് മുഖർജി അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായ നിലപാടുകളും സ്വന്തമായ കാഴ്ചപ്പാടുകളും ഉണ്ടാകുമെന്ന് സോണിയാഗാന്ധിയോ സോണിയാഗാന്ധിയുടെ പിന്നിൽ നിന്ന നേതാക്കളോ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആളെ പ്രധാനമന്ത്രിയാക്കിയാൽ കൃത്യമായ ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അപജയത്തിന്. അതും കൂടി ആവാം തീർച്ചയായിട്ടും, അതുകൂടി ഒരു പക്ഷേ മണിശങ്കരയ്യർ ഉദ്ദേശിച്ചിട്ടുണ്ടാവണം. കോൺഗ്രസിലെ താപ്പാനകൾക്ക് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താൻ, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉപശാലകളിൽ നിന്ന് ഈ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നവർക്ക് സൗകര്യപ്രദം എപ്പോഴും മൻമോഹൻ സിംഗ് ആയിരുന്നു. നയപരിപാടികൾ തീരുമാനിക്കുന്ന അദ്ദേഹമായിരുന്നില്ല. അത് മറ്റു പലർക്കും തീരുമാനിക്കാം. ഇദ്ദേഹം ഇങ്ങനെ ഒരു വളരെ നിശബ്ദനായ അപകടകാരി അല്ലാത്ത ഒരാൾ കാഴ്ചക്ക് വെക്കാവുന്ന ഒരു പ്രധാനമന്ത്രിയാക്കി. സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹം വിദഗ്ധനാണെങ്കിൽ പോലും ഈ രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകൾ, രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ, ചരടുവലികളൊന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല. അങ്ങനെ അറിയാത്ത ഒരാളെ ബോധപൂർവം കൊണ്ടുപോയി ഇരുത്തിയതാണ്, അതുകൂടിയാണ് സംഘടനാ സംവിധാനം തകരാനും ഇടയാക്കിയത് എന്നിപ്പോൾ സിനിജി പറഞ്ഞ പോലെ അതുകൂടി ഉണ്ടാവാം മണിശങ്കരയ്യെ. ഒരു പക്ഷേ മണിശങ്കരയ്യരൊക്കെ തന്നെ പതുക്കെ പതുക്കെ പിൻവാങ്ങി തുടങ്ങിയതും ആ കാലം തൊട്ടാണ്. അതെ, നല്ല നേതാക്കളൊക്കെ പതുക്കെ പിൻവാങ്ങി. ഒരുപക്ഷെ ഈ പറയുന്ന മൻമോഹൻ സിംഗിനെ മുമ്പിൽ വെച്ച് സോണിയാഗാന്ധി കളിക്കുമ്പോൾ ഈ സോണിയാഗാന്ധിക്ക് പിന്നിൽ നിന്ന് പിന്തുണ നൽകിയ കുറച്ച് നേതാക്കളുണ്ടല്ലോ രാഷ്ട്രീയം അറിയാവുന്ന, അവരുടെ കയ്യിൽ കളിപ്പാവയായി സോണിയാഗാന്ധി പെട്ടുപോവുകയും ഈ അധികാരവും അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നും നെഹ്റു കുടുംബത്തിൽ മാത്രമായി നിൽക്കണമെന്നും അവരെ ആരൊക്കെയോ പറഞ്ഞ് പ്രേരിപ്പിച്ചു. അല്ലെങ്കിൽ ഈ പറയുന്ന ശരത് പവാർ ഉൾപ്പെടെയുള്ള, പ്രണബ് മുഖർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്ലേ, നേതാക്കളൊക്കെ നിസ്സഹായരായി മാറുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതിൽ ഇതുകൂടി ഉണ്ടാവാം കേട്ടോ, വളരെ കൃത്യമാണത്. അപ്പോൾ ആ പ്രയോഗത്തിലുണ്ടല്ലോ, സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ രണ്ടും ന്യൂനപക്ഷങ്ങളാണ്. അതെ, ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുന്ന കാലത്ത് നമ്മൾ ഒരു രാഷ്ട്രത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതെ, പ്രണബ് മുഖർജി ആയിരുന്നെങ്കിൽ ഇത് ഈ ഗതി വരുമായിരുന്നില്ല. മൻമോഹൻ സിംഗ് ഒരു ന്യൂനപക്ഷം. അപ്പോൾ മഹാഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്വീകാര്യമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചത് ആ തീരുമാനമായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കൃത്യമായ രാഷ്ട്രീയം ഉണ്ടാ പറഞ്ഞു, ഒരുപാട് തലത്തിലുള്ള രാഷ്ട്രീയമുണ്ട്. ഒരു പക്ഷേ ഒരു സൂചന കൂടി അതിനകത്ത് ഉണ്ടാകാം. ആ ഘട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത് സോണിയാഗാന്ധി തന്നെ മാറി നിൽക്കുകയും സീനിയറായ ഒരാളെ, ഇപ്പോൾ ചെയ്തതുപോലെ സീനിയറായ ഒരാളെ പ്രസിഡൻ്റാക്കുകയും പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രിയാക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് മണിശങ്കര അയ്യർ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായ ഒരു ഈ സാമുദായിക വികാരം കൂടി ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ തലവരം മാറുകയും ബി ജെ പിയുടെ ഈ വളർച്ചയെ പോലും അതിനെ പിടിച്ചു നിർത്താൻ കഴിയുകയും ചെയ്യുന്ന മാറ്റം ആയേനെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ. അതെ, തീർച്ചയായിട്ടും ആയേനെ. അപ്പോൾ ഈ മണിശങ്കര അയ്യർ, ഇനി ഒരു ചോദ്യമുണ്ട്, മണിശങ്കര അയ്യർ ഇത് വൈകിയാണെങ്കിലും വെളിപ്പെടുത്തിയത് ആർക്ക് വേണ്ടിയാവണം? പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അതെ, നെഹ്റു കുടുംബത്തിനെതിരായിട്ട് മത്സരിച്ചിട്ട് മോശമല്ലാത്ത വോട്ട് വാങ്ങിയ ശശി തരൂർ നമ്മുടെ മുമ്പിലുണ്ട്. നെഹ്റു കുടുംബത്തിനെതിരായിട്ട് കോൺഗ്രസ്സിനകത്ത് കലാപം കൂട്ടിയിട്ട് പുറത്തുപോയ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം പലയിടത്തായിട്ട് ചെതറിപ്പോയിട്ടുണ്ട്. അതെ, അവരൊക്കെ പേറി നടന്ന മനസ്സിലെ ഒരു വികാരമായിരിക്കണമല്ലോ ഇപ്പോൾ ഈ പറഞ്ഞത്, പുറത്തു പറയാൻ കഴിയാതെ ഉള്ളിൽ കൊണ്ടു നടന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ കോൺഗ്രസ്സിന് തന്നെ നന്നായി അറിയാമായിരുന്നുവെന്നും അത് പറയാൻ മടിച്ചതോ അല്ലെങ്കിൽ അത് തീരുമാനമാവാതെ പോയതോ ആണ് കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണമെന്നും വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ തെറ്റുകളിൽ നിന്ന് നമ്മൾ
പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് തിരുത്തി പോകണ്ടേ? ഇപ്പോഴും മണിശങ്കരയ്യരുടെ ആ പ്രസ്താവനയെ ആ ഒരു ലേബലിൽ നമുക്കൊന്ന് വായിച്ചെടുത്താലോ? ഇപ്പോഴും കോൺഗ്രസ്സെ നിങ്ങൾ തിരുത്തുന്നില്ല, അല്ലെ കോൺഗ്രസ്സെ നമ്മളിപ്പോഴും പഴയ പാത പിന്തുടരുന്നു, മാറ്റം അനിവാര്യമാണ് സൂചന നൽകുകയായിരിക്കില്ലേ? തീർച്ചയായിട്ടും ഒരു കാഹളം തന്നെയാണ്, മണിമുഴക്കം തന്നെയാണ്. മണിശങ്കരയ്യരുടെ വാക്കുകൾ യഥാർത്ഥ കോൺഗ്രസ്സിനകത്ത് മുഴങ്ങുന്ന ഒരു മണിമുഴക്കം തന്നെയാണ്. അത് ഒരു മുന്നറിയിപ്പാണ്, ഒരു ഒരു വെല്ലുവിളിയാണ്, ഒരു അപകട സൂചനയാണത്. ആ അപകട സൂചനയ്ക്ക് ഉള്ള ഒരു അലാറം മുഴക്കുകയാണ് ശരിക്കും. മണി അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കോളമുണ്ട് മണിമുഴക്കം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എഴുതുന്നതാണ്, നല്ല ജേർണലിസ്റ്റും കൂടിയാണല്ലോ അദ്ദേഹം. അപ്പോൾ അത് ആ അർത്ഥത്തിൽ കാണാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയേണ്ടതാണ്. മണിശങ്കരയ്യർ മനോരമയുടെ വേദിയിൽ ഹോർത്തൂസിൽ വന്ന് പറഞ്ഞത് അതും ശർമ്മിഷ്ഠ അല്ലേ, അതെ ശർമ്മിഷ്ഠ മുഖർജി മുഖർജിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത്. അവര് പക്ഷേ അവര് വളരെ ടാക്റ്റിക്കലാണ്, അവരല്ലല്ലോ അത് പറയേണ്ടത്, അവരല്ലല്ലോ അത് പറയണം. അവരാകെ പറഞ്ഞത് കാവ്യാത്മകമായൊരു മറുപടിയാണ്, സാറേ കാലം എന്ന ഒരു വിധാതാവുണ്ടല്ലോ, അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. കാലം വരുത്തുന്ന എല്ലാ പരിക്കുകളും ഏത് പ്രസ്ഥാനത്തിനും വ്യക്തിക്കും വരുത്തുമല്ലോ, അനുഭവിച്ചല്ലേ തീരൂ എന്നാണ് അവർ പറഞ്ഞ മറുപടി. അതിലുമുണ്ടെല്ലാം ആ കാലം ചെയ്ത അബദ്ധത്തിന് കോൺഗ്രസ് എത്ര കാലമായി അനുഭവിക്കുന്നു എന്നുകൂടി അർത്ഥമുണ്ടല്ലോ. എന്നാലും ഈ മണിശങ്കരയ്യരുടെ പ്രസ്താവനയും കോൺഗ്രസ്സിനകത്തെ യഥാർത്ഥ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവട്ടെ. ഇനിയെങ്കിലും തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തട്ടെ. കോൺഗ്രസ്സിന് ഇന്ത്യക്ക് ആവശ്യമുണ്ട്, ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ടെങ്കിലും ഇന്ത്യക്ക് കോൺഗ്രസ്സിന് ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് അവർ തിരിച്ചറിയട്ടെ എന്ന് നമുക്ക് ഈ സമയത്തിൽ ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.